എടാ അവിടെ വേണ്ടി ഇപ്പൊ വരും. എന്റെ കൈയും കാര്യമാണെങ്കിൽ വരച്ചിട്ട് വളരെ നാളെ കണക്ക് കൊടുത്താൽ മതിയോ? അല്ല പോടായിരിക്കണേ ചേട്ടാ, പേടിക്കാനൊന്നും ഇല്ല. അല്ല ഈ നമ്പർ നീ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു, രാത്രി ഇഷ്ടമുണ്ട് രാത്രി വിളിക്കാൻ പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛനെങ്ങനെ വിളിച്ചാലോ? ഒരച്ഛൻ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞില്ലേ? ഒരച്ഛനെ ഇന്ന് ഇഷ്ടപ്പെട്ട് ഇനി വീട്ടുകാരോട്ട് ഇന്ന് ആലോചിച്ചാൽ പോരെ. എടാ പോടായിരിക്ക. ഓ ഒരു ഒരു തൂക്കൻ സിക്സ് റിട്ടയർ ആവുന്നതിന് മുമ്പ് കണ്ടെത്തിയെന്ന് എനിക്കൊരു സെഞ്ചുറി എന്നിട്ട് കുറിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഒരുമാതിരി മര്യാദ ഇല്ലാത്ത വർത്തമാനം പറയുന്നത്. ഐസ്ക്രീം ബോളെ കളിച്ചിട്ട് പോലും 10 റൺസ് വെച്ചെടുക്കാത്തവന് സെഞ്ചുറി ഉണ്ടാക്കാൻ നടക്കുന്നത്. ഇടയ്ക്ക് 10-12 വയസ്സ് കൊട്ടി കണ്ടത്തി കിടന്ന് മടക്കില്ലയോ? അന്ന് തൊട്ട് ഇന്നലെ വൈകിട്ട് വരെ അടിച്ച റണ്ണ എല്ലാം ഇവിടെ കൂട്ടി വെക്കാൻ 50 കഴിയത്തില്ലല്ലോ. നിർത്തി അങ്ങ് അവമാനിക്കാടി. സെഞ്ചുറി ഉണ്ടാക്കാൻ നടക്കുന്നു. ഒരു മര്യാദ കിട്ടട്ടെ. അമ്മമാരെന്താ വിളിക്കുന്നത്? അണ്ണന്മാർ വരുന്നുണ്ട്, ഒന്നും പറയാൻ നിൽക്കണ്ട. വാടാ കളിക്കാം. ഓ ഇല്ലാണ്ട് നിങ്ങൾ വിട്ടേ, ഞങ്ങൾ വന്നേക്കാം. എന്താ പറ്റി രണ്ടിനും മൊത്തം ഒരു വയറ്റിളക്കം പോലെ, അല്ല വൈക്ലപ്യം പോലെ? അതല്ലാണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ആട് വഴി ഒരു ഉപദേശം തരാം. നമ്മുടെ തിരുവല്ല ചെന്നൈ ബ്രില്ല്യൻറ്റിൻ്റെ ഒരു കിടലൻ ക്രാഷ് കോഴ്സ് ഉണ്ട്, 10 ദിവസത്തെ. ഈ ബോർഡ് എക്സാം എഴുതിയിരിക്കുന്ന പിള്ളേർക്ക് പറ്റിയ കിടലൻ സംഭവമാണ്, ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതേ വിളിച്ചാൽ മതി. അതുപോലെ ചെന്നൈ ബ്രില്ല്യൻ്റ് എന്ന് പറഞ്ഞാൽ മാന്നാർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, മല്ലപ്പള്ളി, പത്തനംതിട്ട ഒരുമാതിരിപ്പെട്ട സ്ഥലത്തൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി. എടാ ഇതൊന്നും അതൊന്നും അല്ല പ്രശ്നം, ഞാൻ പെമ്പിള്ളേരെ ചുറ്റിക്കാൻ നിൽക്കുന്നത്. അന്ന് ഇപ്പം കണ്ടാൽ അറിയത്തില്ലേ? ആണോ? സത്യം പറയാൻ റാസ്കൽ ആരുടെ കൊച്ചു? അന്ന ഉള്ളത് പറയാലേ, ഇവന് നമ്മുടെ കൊറ്റാറ്റിലെ മധുമാമൻ്റെ മോളെ ഭയങ്കര ഇഷ്ടമാണ്. ഏ നമ്മുടെ പക്കി മധുവിൻ്റെ? അയ്യോ നമ്മുടെ പക്കി മധുവിൻ്റെ മരുമാന കൊള്ളാം കൊള്ളാം. എൻ്റെ പൊന്നച്ചോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവന് നേരിട്ട് പോയി പറയാൻ പേടിയോ? എടാ നോക്കൂട്ടെ, ഇതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് കൊടുക്ക്. അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള കേസിനൊക്കെ ഉണ്ടല്ലോ, ഇമാരി ഈ ടൂ കെട്ട് കൊണ്ടുപോകുമാരെക്കാളും നല്ല ഞങ്ങൾ 90 തുള്ളി 6 മണിമാരെ. നിനക്ക് ഇപ്പോൾ അവളെ ഇഷ്ടമാണ്, അത്രയല്ലേ ഉള്ളു. അണ്ണ ഡീൽ ചെയ്തുതരാം. അണ്ണ ഇറുക്കടാ, അണ്ണ ഇറുക്ക്. ഉനക്ക് എങ്ങനെങ്കിലും നിന്റെ കൈയൊന്ന് കാണിച്ചേ. പക്കി മധു നിന്റെ അമ്മായപ്പനാടാ. നടക്കൂ എടാ, 10-15 കൊല്ലം മുമ്പ് പാമ്പ് ആപ്പിൾ തിന്നുന്ന ഫോണും കൊണ്ട് ഈ ചുറ്റുവടത്തുള്ള പെമ്പിള്ളേരെ മുഴുവൻ വലച്ചവനാവൻ. നിനക്കൊക്കെ വല്ല അണിയാവ്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയണ്ടായിരുന്നു. ചേട്ടൻ പറയുന്ന കേട്ടിട്ട് പെട്ടെന്ന് ചാടിക്കൊരു മറുപടി ഒന്നും പറയണ്ട, വളരെ ആലോചിച്ചിട്ട് നാളെ ചേട്ടൻ ഒരു മറുപടി പറഞ്ഞു. എനിക്ക് നാണം ഉണ്ടോ? എനിക്ക് എളുപ്പമുണ്ട്. എന്താ കാര്യത്തിന്? ഇത്രയും പ്രായമായില്ലേ? നിന്നോട് പ്രേമം അത് പറയാനാണ് ഞാൻ വന്നത്. അപ്പൊ പൊന്നു മോള് നാളെ വളരെ ആലോചിച്ചിട്ട് ആ വേട്ടാവളിന് ഒരു മറുപടി കൊടുക്കണം. കാണിച്ചു തരാം, കാണിച്ചുതരാം. ഞാൻ അപ്പയെ പറഞ്ഞു നടക്കത്തില്ല. ഞാൻ ഒരുമാതിരി മണ്ട് വർത്താനം പറയരുത്. അവള് പറയാം ഞാൻ അവിടെ ഉള്ളവരോടെ പഠിക്കാന്ന്. ശരിക്കും ഉള്ള ആളോട് പഠിച്ചാണ്. മൈൻഡ് ഓൺ യുവർ ബിസിനസ്, മൈൻഡ് ഇറ്റ് റാസ്കൽ. 30 വയസ്സാകുന്നുള്ളടാ എ പി സി ഉമ്മമാരെ. വാ കളിക്കാൻ, വാ കളിക്കാം. നീ എന്തോ ഉണ്ടാക്കാൻ നിൽക്കുക, അവള് പോയി. ദാ നമ്മുടെ ടീമിന്റെ ഫസ്റ്റ് ബാറ്റിംഗ് ഞാൻ കയറും, അലമുണ്ടാക്കിയ നിന്നെ ഞാൻ കളിയിൽ നിന്ന് വിലക്കും. നിങ്ങൾക്ക് കോച്ചാണുള്ള പ്രായമില്ലേ? നിർത്തിക്കൂടെ? ഓഹോ,